അപ്പൊ ഇങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റുമോ? കാണാൻ കൊറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടോ? ഒരു 4 മണിക്ക് ശേഷം വന്നാ മതിയാവും കേട്ടോ. ഡിസ്ചാർജായി വന്ന് ഇപ്പൊ നമ്മളിവിടെ തിരൂരിൽ ലല്ലബയിൽ എത്തിട്ടോ. എത്തിയിട്ട് 2-4 ദിവസം ആയിട്ടോ. ലല്ലബൈ ഞാനൊക്കെ എന്റെ സ്പെല്ലിംഗ് ആണ് ലുല്ലാബി എന്ന് പറയാനാ തോന്നിട്ടോ. അപ്പൊ ലല്ലബൈ ആണ്. അപ്പൊ ലല്ലബൈ അപ്പൊ എല്ലാവർക്കും ചിലപ്പോ അറിയണ്ടാവില്ല. അതായത് നമ്മൾ പ്രസവിച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഭക്ഷണവും എല്ലാവരും നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് വീട്ടിൽ ആളെ വെച്ചിട്ട് നോക്കുന്നതിനേക്കാളും സൗകര്യമുള്ള ഒരു സ്ഥലം കേട്ടോ. കാരണം ചിലവരൊക്കെ പറഞ്ഞാൽ തിരൂർ കൂണി എന്താ അങ്ങോട്ട് സ്ഥലത്തേക്ക് കൂണ് അങ്ങനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പൊ ഇനി ഞങ്ങളെ ദിവസങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും കേട്ടോ. ഇതാ നമ്മളെ ലുല്ലാബി നല്ല ഉറക്കത്തിലാണ്. അപ്പൊ പാലില്ലെന്നൊക്കെ എല്ലാം ചോദിച്ചിരുന്നുണ്ട്. അപ്പൊ പാലൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 2 ദിവസം പാലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ആ സമയത്ത് ആ മിൽക്ക് ഉണ്ടാക്കിയിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പൊ പെട്ടെന്നാണ് സ്റ്റോപ്പ് ചെയ്യാതെ ഇപ്പോഴും 2 നേരമായിട്ട് അത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇന്ന് മുതൽ ഇനി അത് കൊടുക്കണേയില്ല. പക്ഷേ അത്യാവശ്യം പാലൊക്കെ ആയി. ഈ മഞ്ഞൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി കുട്ടികൾ നല്ല പാലൊക്കെ കുടിച്ചിട്ട് മൂത്രമൊക്കെ ഒഴിച്ചു പോകണം അത്ര. അപ്പൊ നമ്മൾ ഈ ഇല്ലാത്ത പാലും വെച്ചിട്ട് കുട്ടികൾ മൂത്രമൊന്നും ഒഴിക്കാതെ ക്ഷീണമൊക്കെ ആയി മഞ്ഞൊക്കെ വരുന്നു അങ്ങനെയൊക്കെ ആകുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ മിൽക്ക് കൊടുത്തിരുന്നില്ല. അപ്പൊ ഓൾക്ക് മൂത്രമാപ്പിയൊക്കെ പോകണുണ്ട്. നമ്മളെ കുഞ്ഞാപ്പി വന്നുല്ലേ. കുഞ്ഞാപ്പി എന്ന് പറഞ്ഞത് ഞാൻ എല്ലാ സാധനങ്ങളും കുഞ്ഞാപ്പി എന്നാ പറയാ. ചെറിയ സാധനങ്ങൾ വയറ്റിലുള്ള കുട്ടി എന്തുട്ടിയാന്ന് അറിയില്ലല്ലോ. പുതിയ ആൺകുട്ടി മോന് മോളൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞാപ്പിയാണ്. ഇനി നമ്മുടെ പുതിയ പേര് വരുമ്പോ ആ പേരൊക്കെ പോകും. എന്നിട്ട് നമുക്ക് പേര് കണ്ട് സെറ്റായിട്ട് പേര് വിളിച്ചതിന് ശേഷം നിങ്ങൾ അറിയിക്കട്ടെ കേട്ടോ. ആ പിന്നെ ബൂപ്പുക്കുട്ടന്റെ കാര്യം. അപ്പം ഞങ്ങളിവിടെ വന്ന് അതിന്റെ അടുത്ത ദിവസം ഷെഫ്കുട്ടൻ ബൂപ്പുക്കുട്ടനെ ഇട്ട് വന്നിരുന്നു കേട്ടോ. ബൂപ്പുക്കുട്ടനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബൂപ്പുക്കുട്ടനെ കൊണ്ടുവരുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട്. കാണണ സീൻ എങ്ങനെയുണ്ടെന്ന് അറിയണം എല്ലാരും പറയുന്നു. അതൊക്കെ ഒരു സീനാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വരിട്ടോ. അപ്പൊ ഇന്ന് പൂവുകുട്ടെ നമ്മള് കുഞ്ഞിപ്പിള്ളകളെ എപ്പോഴും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളിന്ന് പൂവാണ് അല്ലേ കുട്ടിനെ കാണാൻ നമുക്ക്. ആ പൂവ് നമ്മൾ ആദ്യം വാശിക്കാൻ കൊണ്ടുപോകണം. അവനെ കുളിപ്പിച്ച് കൂട്ടപ്പനാക്കി സുന്ദരനാക്കിയിട്ട് നമ്മളിന്ന് തിരൂര് പോകും. നമുക്ക് ബൂപ്പുവിന്റെ ബൂപ്പു കുട്ടിനെ കാണുമ്പോഴുള്ള റിയാക്ഷൻ ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പൊ ഞാനോട് സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് തുറക്കണം. നമ്മളെ ചെക്കനെ കുളിപ്പിക്കാൻ കൊടുക്കാണ്. വെയിറ്റിങ്ങിലാണ് അല്ലേ. ആകെ പേടിച്ചിരിക്കണേ. കുറച്ച് ദിവസമായിട്ട് ആകെ ഡിപ്രഷനാണ്. അതിന്റെ പുറമെ പുറത്തു കൂടി കൊടുത്ത അപ്പൊ ആകെ വാണ്ടില്ല നയിക്കാം. നമുക്ക് ബേബിനെ കാണുമ്പോ അങ്ങോട്ട് ഹാപ്പി ആക്കാം. മമ്മനെ കണ്ടേ നിനക്ക്. മമ്മനെ കണ്ടേ നമ്മളെ ചെക്കനെ കുളിപ്പിച്ച് സുന്ദരനാക്കിട്ടാ. ടൗണിലെത്തിക്കണ്ടോ ബാങ്ക് കൊടുക്കണ്ട്. പിന്നെ അവിടെ വീട്ടിട്ട് നമുക്ക് റിയാക്ഷൻ ഒക്കെ കാണാം. കുട്ടന്റെയും അമ്മന്റെയും ബേബിയുടെ ഒക്കെ അല്ലേ. ഇതാ ബോക്കെട്ടുകൊണ്ട് ചെക്കൻ
നല്ല മീന്. ബുബുക്കുട്ട വരുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഒച്ച കേൾക്കാണ്ട് ഷെഫ്ക്കുട്ടുണ്ട്. അതെ വരുന്നുണ്ടോ? നമ്മളെ വീടാണത്, പുതിയ വീടാണ് കേട്ടോ. വിട്ടാണോ കൂടെ നടന്നോട്ടെ, എന്നിട്ട് അവർക്ക് ബേബിനെ കാണിച്ചു കൊടുക്കാം. അങ്കലാപ്പ ബേബി പറഞ്ഞു കണ്ടുപിടിക്കണം. ബൂബു ബേബിനെ കാണുന്നത് നോക്കിട്ട് ഇനി ഞാൻ ഇക്കാക്ക ബേബിനെ കണ്ട് കാണിക്കട്ടെ. ആദ്യം ബൂബുവിന്റെ അങ്കലാപ്പം തീരട്ടെ. അപ്പക്ക് കൺമിഷൻ ഇട്ട് കൊടുക്കാണ്ട് പൂതി. അപ്പൊ ഞാൻ പറയാം, നിങ്ങളെ പൂതിയല്ലേ നമുക്ക് ഇട, നമുക്ക് ആരോട് ചോദിക്കണ്ടല്ലോ, നമ്മളെ കുട്ടിയല്ലേ. അപ്പക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഷെഫ് മോന്റെ കുട്ടിയാണെങ്കിൽ പോലും നമുക്ക് അവകാശത്തോടെ കൺമിഷൻ ഇടാൻ പറ്റില്ല, കാരണം മരുവൾക്ക് ചിലപ്പോ പറ്റിക്കൊള്ളണമെന്നില്ല. ഇതിപ്പോ ഞങ്ങൾക്ക് ആരോട് ചോദിക്കണ്ട. അതിന് കൺമിഷൻ പുരികല്ലേ. എന്തൊരു സ്വർക്കുള്ള കുട്ടിയെ ഞാൻ കാണാൻ ആഗ്രഹിച്ചു വന്നതാ. വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പോൾ അടിയിൽ നിന്ന് പൊന്തി വരും. എനിക്ക് ജയോ കാക്കപ്പ ദൂരത്തിന് താണ്ടി വന്നിട്ട് ഉറങ്ങ. ഇവിടെ പാറക്ക ഉണ്ട്, ചിട്ടപ്പ ജയ മമ്മ ഉണ്ട്, അപ്പ ഉണ്ട്, പുതിയ കുട്ടിയൊക്കെ ഉണ്ട്. ഇപ്പൊ പോണേ എന്നാ എന്നാ നോക്കട്ടെ. പിന്നെ കുട്ടി അപ്പിട്ട് വരെ ഞങ്ങൾ ചോറ് കഴിക്കാം, വൃത്തിയാക്കി വെച്ചും പോയാ മതി. എന്റെ അപ്പിയാക്കി തരണം, ഇക്കാക്ക തന്നെ എന്റെ അപ്പിയാക്കി തരണ. ഇക്കാക്കിയും ഷെഫ്മോനും ഒരേപോലെ രണ്ടാളെ ഫേസ് കട്ടും. ആ പിന്നെ മുളക് തിന്നാല് മുടി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നുട്ടോ. ഇക്കരിവ് തിന്നാല് ഇക്കരിവായിരുന്നു കൂടുതൽ ഇഷ്ടത. കുട്ടിയുടെ തലയിൽ ഇഷ്ടംപോലെ മുടി ഉണ്ട് കേട്ടോ. പക്ഷെ അതാ അപ്പൊ അതൊക്കെ ഓരോരോ ഇതുകളാണ് അല്ലേ. ബൂബുവിന് കുട്ടീനെ ഇതുവരെ ശരിക്കും കാണിച്ചു കൊടുത്തിട്ടില്ല, ഓന് കണ്ടിട്ടില്ല കുട്ടീനെ. ഓന് ഇപ്പോഴും വീട് സെർച്ച് ചെയ്യണേന്റെ മുക്കും മൂലി സെർച്ച് ചെയ്യണ തിരക്കിലാ. അവിടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക. ആങ്ങളൊക്കെ തീരെ പറ്റിയിട്ടില്ല കൺമിഷൻ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി മേലൊക്കെ ഇട്ടുകൊടുക്കരുത്, വേറെ വില്ലത്തിയള പോലെ ഉണ്ടായിരുന്നു.
മാറ്റിയിരിക്കും പോവാടിയൊക്കെ നമ്മളെ മുടിയാണേ കോലം മുടി സ്പൈക്ക് അല്ലേ ഇരുന്നൊക്കെ പോടെ സീറ്റില് നാട്ടില മൂടും ഒന്നും ഉറച്ചിട്ടില്ല അല്ലേ ഇനി പോട്ടെ ഇനിയിപ്പോ നാളെ ക്ലാസ് ഉണ്ട് കൊറേ ദിവസത്തെ ക്ലാസ് ഒക്കെ നമ്മൾ ഒഴിവാക്കി നാളെ ആദ്യത്തെ ക്ലാസ്സിൽ പോണം അപ്പൊ ഇനി പോയോക്കണ്ട നാളെ ക്ലാസ്സിനൊക്കെ ഇപ്പൊ ചുരുക്കും എന്തെണ്ണ കാട്ടിയാലും നീ കാത്ത കുട്ടി കാക്ക പോയിട്ട് പിന്നെ വരാം പയ്യ പോവാ അത്ര കേട്ടാ അപ്പൊ അന്ന് പിന്നെ ഷെഫ് മോൻ അന്ന് വൈകുന്നേരം പോവുകയായിരുന്നു എനിക്ക് കോളേജുള്ള കാരണം എവിടെയും ദൂരാണല്ലോ അപ്പൊ ഞങ്ങൾ ഇവിടെ അന്വേഷിച്ച് ചോദിച്ചപ്പോ ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവരുടെ അനുഭവമൊക്കെ കേട്ടപ്പോ അതാണ് ഞങ്ങൾ തിരികെ ഇങ്ങോട്ട് വന്നത് പക്ഷെ കുട്ടികൾക്ക് കോളേജുള്ള കാരണം പോവുകയും ചെയ്തു അപ്പൊ പോയതിന്റെ സങ്കടവും ബൂപ്പുക്കുട്ടനക്ക് ഇവിടെ വന്നിട്ട് ആകെ ഒരു ബേജാറും ഓന് എന്താ അത്ര ദൂരം യാത്ര വന്നതിൻ്റെയും ഓനെ കുറേ ദിവസം കണ്ടതിൻ്റെയും ഒക്കെ ഒരു വിഷമം ഒക്കെ കൂടെ ആയിട്ട് ആകെ ഒരു സങ്കടമായിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഓന് ഇവിടെ ഇവിടെ കാണുമ്പോൾ ഓനക്ക് ഇവിടെ അങ്ങോട്ട് കണ്ടിരിക്കൊണ്ട് കാണുന്നില്ല ശരിക്ക് ഇവിടെ കാണിച്ചെടുക്കുമ്പോൾ ഒരു കാണാത്ത പോലെ ഇങ്ങനെ നടക്കുക അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പോഴും ഇവിടെ കാണുമ്പോൾ ഓന് ഇതെന്താ എന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ ഓന് ഇങ്ങനെ മണത്ത് നോക്കും എന്നിട്ട് ഓടും പേടിയാ നോക്കിയേക്ക് പോകുമ്പോ അപ്പം നോക്കിയേക്ക് നമ്മുടെ ബേബി എന്താ സാധനം മനസ്സിലായിട്ടില്ല ഇത് എന്തൊരു സ്പെഷ്യൽ സാധനം അമ്മന്റെ അടുത്ത് ഉണ്ട് ഇത് എന്ത് സാധനം നമ്മള് ബേബി നോക്കിയേക്ക് കളിക്കാനുള്ള പേടിയാണ് കേട്ടോ അത് എനിക്ക് ഓന് പേടിയൊന്നുമില്ലോ എന്റെ അടുത്ത് കൊടുക്കാൻ കാരണം ഓൻ കടിക്കുക മാന്ത ചെയ്യോ അങ്ങനെ ഒരു ടെൻഷനും ഇല്ല കേട്ടോ കാരണം അവൻ അങ്ങനെ ഒന്നും ചെയ്യാൻ നല്ല ഉറപ്പുണ്ട് അല്ലേ പേടിയാണ് അതിന് ഇവളൊന്നായിട്ട് ഉഷാറായി നടക്കലൊക്കെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഓൾ തമ്മിൽ സെറ്റാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ചെറിയൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മൂത്ത കുട്ടിനെ ചെറിയ കുട്ടീനെ അത്ര നോക്കാൻ കഴിയൂലല്ലോ അപ്പൊ നമ്മൾ എപ്പോഴും ചെറിയ കുട്ടീനെയാണ് നോക്കുക അപ്പൊ ഇക്ക് എന്തോ ഭയങ്കര സങ്കടം അപ്പൊ ഞാൻ കണ്ടവർക്ക് എന്തോ പൂവിനെ സങ്കടാവുക പഴയ പോലെ ഓനായിട്ട് നോക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇനിയിപ്പോ എന്താ വെച്ചാല് രണ്ടു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോ അതങ്ങനെ അതല്ലെങ്കിലും അങ്ങനെ തന്നെ നമ്മള് ചെറിയ കുട്ടികളെ നമ്മൾ കൂടുതൽ നോക്കുക എല്ലാ അമ്മമാർക്കും മിക്കവാറും അങ്ങനെ ആയിരിക്കും നമ്മൾ ചെറിയ കുട്ടികളോട് പ്രത്യേക വാത്സല്യം കാരണം ആ കുട്ടിക്ക് ശേഷം വേറൊരു കുട്ടി വരുന്നില്ലല്ലോ അപ്പൊ നമുക്ക് അപ്പൊ പിന്നെ മൂത്ത കുട്ടി മാറി നിൽക്കും പിന്നെ ചെറിയ കുട്ടി നമ്മൾ കൊഞ്ചിക്കും ആ ചെറിയ കുട്ടിനൊക്കെ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അങ്ങനെയുള്ള ഒരുവിധം വീട്ടിലൊക്കെ നമുക്ക് ഒരു വിശ്വാസമാണ് കാരണം ഇപ്പൊ ഇത്രയും കാലമായിട്ട് നമ്മള് ഈ ഭൂമുട്ടന്റെ പിന്നാലെ ഓടി ഗർഭിണിയായിട്ട് എടുത്ത് നടന്നിട്ടും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടൊന്നും ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല നമ്മളൊരു വിശ്വാസമാണ് അത് കേട്ടോ അങ്ങനെയൊക്കെയാണ് ബൂബുക്കുട്ടൻ ഇപ്പൊ ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളായി മൂന്ന് വ്യത്യസ്തമായ കുട്ടികൾ ഒരു ആൺകുട്ടി ഒരു ബൂബുക്കുട്ടി ഒരു പെൺകുട്ടി പിന്നെ അവിടുന്ന് കുളിപ്പിച്ച് കൊണ്ടുവരാന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് ഇതിലൊക്കെ കൊടുക്കുമ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ യാത്രയും കഴിഞ്ഞാണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോ ആള് ആകെ ഒരു പാച്ചിലായിരുന്നു നാല് പുറം സെറ്റായി വരുന്നുള്ളൂ പിന്നെ ഇവിടെ ടൗൺ അല്ലേ നമ്മളവിടൊക്കെ ആ കാട്ടുമുക്കിലല്ല അവിടുത്തെ കിളികളും കാക്കകളെയും ഒക്കെ കണ്ടിട്ടാണ് ഓ വളർന്നത് വണ്ടിയും കാറും പാട്ടും കൂത്തൊക്കെയാണ് അതൊക്കെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഓന് അതിന്റെ ടെൻഷനില്ല അതിന്റെ ഇടക്ക് ഇത് എന്ത് സാധനം ഇത് അവർക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല അമ്മയുടെ കയ്യിൽ പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ടല്ലോ എന്താ അപ്പൊ അത് എന്നൊക്കെ കുബൂനെ തൊട്ടിട്ട് പിന്നെ കൈ കഴുകിയിട്ടൊക്കെ തന്നെ എടുക്കലും പിടിക്കലും ഒക്കെ കേട്ടോ പിന്നെ ഞാൻ റസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് തന്നെ ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ നമ്മള് വിചാരിക്കും താത്തൻ തന്നെ ഇരിക്കുന്നത് അങ്ങനെ വിചാരിക്കൂലേ പിന്നെ ഞാൻ കിടക്കേണ്ട കാര്യം കേട്ടോ കിടക്കുക അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കടന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അമ്മച്ചി ഉണ്ട് കേട്ടോ അമ്മച്ചിക്കാണ് ഇവിടെ ഉള്ളത് കേട്ടോ എന്റെ കൂടെ ഉള്ളത്
ബേബിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടോ? നീ ബൂബും ബേബിയൊക്കെ കളിക്കൊക്കെ ചെയ്യും, ഇൻഷാല്ല ബേബിയൊക്കെ ഒന്ന് സെറ്റാകട്ടെ. പറഞ്ഞില്ലേ ബൂബു ബേബി ഉണ്ടായിട്ടാണോ ഇവർക്ക് ഉമ്മയൊക്കെ കൊടുക്കാനെന്നൊക്കെ? ഗർഭിണിയാകുമ്പോൾ ഒന്നും പറ്റിയില്ലല്ലോ, കുറെ ഉമ്മയൊക്കെ കൊടുത്തു അല്ലേ. ആ പിന്നെ എനിക്ക് കാഴ്ച കാണാനൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചുതരാം. ജനല് നല്ല വലിയ കള്ളിയാട്ടോ, അപ്പൊ ജനലിന്റെ ഉള്ളിൽ കൂടെ ചാറുണ്ടാച്ചിട്ട് ാണ് അവന്റെ ടോയ്ലറ്റ് ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് സെറ്റപ്പ്. സ്റ്റൂളിന്ന് കേറിയിട്ട് നമ്മടെ അവിടുത്തെ വീട്ടിലത്തെ പലകം കൊണ്ട് കൊടുക്കുന്നു കേട്ടോ. അവിടെ ഇരുന്ന് എനിക്ക് കാഴ്ചകൾ കാണാലോ. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് കണ്ട് കണ്ടിട്ട് എനിക്ക് ടൗണിന്റെ പേടിയൊക്കെ ഒന്ന് മാറണം അല്ലേ, മാറണം. ഇപ്പൊ ഞങ്ങൾക്കുള്ള 4 മണിച്ചായ ഒക്കെ വരാനായി സമയമായി, അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് കേട്ടോ. ഇവിടുന്ന് ഒരു മാസം കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയ മുതൽ ഇക്കാക്കും ഒരു റെസ്റ്റും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയാം, ഇക്കാക്കും ഒരു റെസ്റ്റ് ആയാലും ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വന്നിക്കോന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുള്ള് റെസ്റ്റിലാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. കമന്റ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്റെ കൂട്ടുകാർക്കൊക്കെ എന്തൊക്കെയാണ് അഭിപ്രായങ്ങള്, കുട്ടീനെ കണ്ടിട്ട് എന്തൊക്കെയാണ് ഓര് പറയണം, ഒക്കെ കാണാൻ അറിയാനൊക്കെ ആകാംക്ഷയാണ്. അപ്പൊ ഒക്കെ ഞാൻ വായിച്ചൊക്കെ നോക്കി കേട്ടോ, കണ്ണടൊക്കെ വെച്ചിട്ട്. പക്ഷെ മറുപടി അപ്പൊ എന്താ വെച്ചാൽ ഒന്നിന് മാത്രം മറുപടി ഉണ്ട്, ഇത്രയും മെസ്സേജുകൾക്ക് മറുപടി കഴിയുമ്പോൾ നമ്മളെ കണ്ണിന്റെ ഇറങ്ങിക്കഴിഞ്ഞ വീട്ടിലൊക്കെ എത്തി ഒക്കെ മെസ്സേജ് ഒക്കെ ഒരൊറ്റ ഇല്ലാതെ നമ്മൾ റിപ്ലൈ ഒക്കെ തരും. എല്ലാ കമന്റുകളൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ചായ എത്തിയത്. അപ്പൊ ഇങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റുമോ കാണാൻ, കുറെ ആൾക്കാർ കാണാൻ വന്നിരുന്നു കേട്ടോ. ഒരു 4 മണിക്ക് ശേഷം വന്നാൽ മതിയാവും കേട്ടോ. വെച്ചാലും അല്ലെങ്കിൽ അതിന്റെ മുമ്പൊക്കെ ഓരോ കാര്യങ്ങളും ട്രീറ്റ്മെന്റും അതും ഇതൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കുമല്ലോ. ഞങ്ങൾ ചായ എത്തിയിട്ടുണ്ട്. പഴംപൊരിയൊക്കെ തിന്നാൻ പറ്റുമോ? പറ്റൂല്ലേ. പഴംപൊരി ഒക്കെ ഞാൻ ആശുപത്രിയിലാവുമ്പോ ഒരു പഴംപൊരി അതൊക്കെ തിന്നുമ്പോഴേ, പഴംപൊരി എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ കഴിക്കാൻ കൊതിയായിരുന്നു കേട്ടോ. ആ സമയത്ത് ഒന്നും ഒക്കെ തിന്നാൻ പറ്റിയിരുന്നില്ലല്ലോ. നല്ല രസമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഹോട്ടലിലാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ അറിയും. അപ്പം നമുക്കറിയാം എന്താണ് കൊണ്ടുവരുന്നത്. വീട്ടിലാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയായിരിക്കും, അപ്പം നമുക്കറിയാം എന്താണ് ഇത് എന്താണെന്ന് പോലും അറിയാതെ നമ്മൾ സർപ്രൈസ് ആയിട്ട് തുറക്കണ്ട കേട്ടോ ചെയ്യുക. ഇത് ആ പഴംപൊരിയുണ്ട്, പിന്നെ ഇതെന്തോ ഒരു കുന്തറാണ് കേട്ടോ. ഗോതമ്പിൻ്റെ ഒക്കെ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു കറി, ഗോതമ്പ് ഉപ്പ്മാവ് പോലത്തെ. നമ്മളെ ഗർഭം ഇതൊക്കെ കഴിഞ്ഞു, അങ്ങനെ പ്രസവിച്ച് കിടക്കലായില്ലേ. അപ്പൊ ഞങ്ങള് പുതിയ പുതിയ വിശേഷങ്ങളും എല്ലാരും വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇനി ബേബിക്ക് പേരിട്ടിട്ടും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരെ. അസ്സലാമു അലൈക്കും.